മഹാരാഷ്ട്രയിൽ മാസ്ക് ഒഴിവാക്കിയിരിക്കുകയാണ്. വ്യക്തികളുടെ താല്പര്യം പോലെ ഇനി മാസ്ക് ഉപയോഗിച്ചാൽ മതി, നിർബന്ധമില്ല, കേസെടുക്കുകയില്ല. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം മഹാരാഷ്ട്ര എടുത്തു മാറ്റിയിരിക്കുന്നു. ആൾക്കൂട്ട നിയന്ത്രണവും മഹാരാഷ്ട്രയിൽ ഇനി ഉണ്ടാകില്ല. സർക്കാരിന്റെ തീരുമാനം മറ്റന്നാൾ മുതൽ നിലവിൽ വരും. ശ്രീനാഥ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ശ്രീനാഥ്, കോവിഡിന്റെ കെടുതികൾ ഏറ്റവും അധികം അനുഭവിച്ചത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും അധികം മരണങ്ങൾ ഇപ്പോഴും മഹാരാഷ്ട്രയിലാണ്. പക്ഷേ മഹാരാഷ്ട്ര മാസ്ക് ഒഴിവാക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഈ കോവിഡിൻ്റെ കെടുതികൾ അനുഭവിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിലും മരണത്തിലും എല്ലാം മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ മുന്നിൽ നിൽക്കുകയായിരുന്നു ഈ രണ്ട് വർഷവും. അതിനാൽ തന്നെ നിയന്ത്രണങ്ങൾ കടുത്ത രീതിയിൽ തന്നെ ഈ സമീപകാലത്താണ് അത് ഒരല്പമെങ്കിലും അത്തരം നിയന്ത്രണങ്ങൾ കുറച്ചത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായി എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ഇന്നിപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ന് സുപ്രധാനമായി തീരുമാനം എടുത്തിരിക്കുന്നത്. മാസ്ക് അടക്കം ഒരു നിയന്ത്രണവും ഇനി സംസ്ഥാനത്ത് നിർബന്ധമായി നടപ്പാക്കില്ല. അതേസമയം മാസ്ക് നിർബന്ധമല്ലെന്ന് പറയുമ്പോഴും അതാണ് തുടരുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നൊരു അഭിപ്രായം മാത്രം ഇന്ന് ആരോഗ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സർക്കാർ ഒരു തരത്തിലും അത് നിർബന്ധപൂർവ്വം നടപ്പാക്കില്ലെങ്കിലും ഒരു സ്വയം കരുതൽ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് അത് തുടരാവുന്നതാണ് എന്നൊരു നിർദ്ദേശം മാത്രമേ ഇപ്പോൾ മുന്നിലുള്ളൂ. ആൾക്കൂട്ടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുയോഗങ്ങൾക്കോ ഒന്നും തന്നെ ഇനി ഒരു വിലക്കും ഒരു നിയന്ത്രണവും ഇല്ല. നേരത്തെ വിവാഹങ്ങൾ ചടങ്ങുകൾ അടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി അത്തരം ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ. കോവിഡ് മരണങ്ങളുടെ കാര്യത്തിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാലുള്ളത് സംസ്ഥാനമാണ്. വാക്സിൻ ഏറ്റവും മുന്നേറിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനമായ കേരളമാണ്. അപ്പോൾ കേരളത്തിലും ഉടൻ തന്നെ ഈ മാസ്ക് ഒഴിവാക്കുന്നതിലുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. സർക്കാർ അക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു, പക്ഷേ തീരുമാനമാണ് ഇനി കാത്തിരിക്കുന്നത്.